ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ബാക്കി കഥ കേട്ടാലോ? ശ്രീരാമന് അങ്ങനെ 15 വയസ്സ് തികഞ്ഞു. ദശരഥൻ മക്കളുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ അയോധ്യയിലേക്ക് വിശ്വാമിത്ര മഹർഷി എഴുന്നള്ളി. കുശിക വംശത്തിൽ പിറന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹം. ഒരിക്കൽ നായാട്ട് കഴിഞ്ഞു മടങ്ങുമ്പോൾ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ അദ്ദേഹം എത്തുവാനിടയായി. വസിഷ്ഠനാകട്ടെ, ഒരു രാജാവിനെ സൽക്കരിക്കേണ്ട വിധം തന്നെ വിശ്വാമിത്രനെയും കൂടെയുള്ളവരെയും ഉപചരിച്ചു. ആവശ്യപ്പെടുന്നതെല്ലാം നൽകുന്ന കാമധേനു എന്ന പശുവാണ് വസിഷ്ഠനെ അക്കാര്യത്തിൽ സഹായിച്ചു കൊണ്ടിരുന്നത്. ഇക്കാര്യം മനസ്സിലാക്കിയ രാജാവ് ആ ദിവ്യ പശുവിനെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പകരം അനേകം പശുക്കളെ കൊടുക്കാമെന്നും വിശ്വാമിത്രൻ പറഞ്ഞു. എന്നാൽ ആ വാഗ്ദാനങ്ങൾക്കൊന്നും വസിഷ്ഠൻ വഴങ്ങിക്കൊടുത്തില്ല. ബലം പ്രയോഗിച്ച് അതിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകാൻ വിശ്വാമിത്രൻ്റെ സേനകൾ ഒരുമ്പിട്ടു. പക്ഷേ കാമധേനു പെട്ടെന്ന് വാലുയർത്തി ഒരു സംഹാര രൂപിണിയായി നിന്നു. അവളുടെ ഓരോ അവയവങ്ങളിൽ നിന്നും വിവിധ യോദ്ധാക്കൾ ഉത്ഭവിച്ച് വിശ്വാമിത്ര സേനയുമായി ഏറ്റുമുട്ടി. വിശ്വാമിത്രൻ അയച്ച അമ്പുകളെല്ലാം വസിഷ്ഠൻ കൈകൊണ്ട് പിടിച്ചെടുത്തു. ഒടുവിൽ ബ്രഹ്മ തേജസ്സിനാണ് ക്ഷത്ര തേജസ്സിനേക്കാൾ ബലമുള്ളത് എന്ന് വിശ്വാമിത്രന് ബോധ്യമായി. ഒരു ഋഷിയുടെ ശക്തി രാജാവിനേക്കാൾ വളരെ വലുതാണെന്ന് വിശ്വാമിത്രൻ മനസ്സിലാക്കി. ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. തുടർന്ന് ആ ശക്തി നേടുന്നതിനായി കഠിന തപസ് ആരംഭിച്ചു. ആരുടെ ഏതു തപസ്സും തൻ്റെ ഇന്ദ്രപട്ടത്തെ ബാധിച്ചേക്കും എന്ന് കരുതിപ്പോരാറുള്ള ദേവേന്ദ്രൻ വിശ്വാമിത്രൻ്റെ തപസ്സും മുടക്കുവാൻ പലതവണ ശ്രമിച്ചു നോക്കി. എന്നാൽ വിശ്വാമിത്രൻ തന്നെ ഒടുവിൽ ജയിച്ചു. പിന്നീട് മഹാബ്രഹ്മർഷി എന്ന പദവി അദ്ദേഹം നേടി. ലോകമെങ്ങും കീർത്തി കേട്ട ബ്രഹ്മർഷി വിശ്വാമിത്രനെ എല്ലാവരും ബഹുമാനിക്കുകയും ഭയപ്പെടുകയും ചെയ്തു. രാജധാനിയിൽ പ്രവേശിച്ച വിശ്വാമിത്രനെ ദശരഥനും വസിഷ്ഠനും പത്നിമാരും പുത്രന്മാരും ചേർന്ന് വന്ദിച്ച് എതിരേറ്റ് കൊണ്ടുപോയി. ഷോഡശോപാചാരങ്ങളെല്ലാം നടത്തി പൂജിച്ചു. മഹർഷി അവയെല്ലാം സ്വീകരിച്ച് രാജകുടുംബത്തെ ആശീർവദിച്ചു. അതിനുശേഷം ആഗമനോദ്ദേശം ഭക്തി ബഹുമാനപൂർവം മഹർഷിയോട് ദശരഥൻ ആരാഞ്ഞു. അദ്ദേഹം ഇപ്രകാരം ആവശ്യപ്പെട്ടു. ഞാൻ സർവജന സംതൃപ്തി ലക്ഷ്യമാക്കി അമാവാസി തോറും നടത്തി വരാറുള്ള യാഗം അങ്ങേക്ക് അറിവുണ്ടല്ലോ. എന്നാൽ കുറച്ചു കാലമായി രാവണൻ്റെ ബന്ധുക്കളായ മാരീചൻ, സുബാഹു തുടങ്ങിയ രാക്ഷസന്മാർ ഉപദ്രവിച്ചു വരുന്നു. അവർ മൃഗങ്ങളെ കൊന്ന് യാഗാഗ്നിയിലേക്ക് രക്തം ഒലിപ്പിച്ചും മാംസം വലിച്ചെറിഞ്ഞും യാഗങ്ങൾ മുടക്കുന്നു. ആ ശല്യം മാറ്റിക്കിട്ടുവാനായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ യാഗദീക്ഷ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് അവരോട് യുദ്ധം ചെയ്യാനും നിവൃത്തിയില്ല. അതാണോ കാര്യം? ഇപ്പോൾ തന്നെ ഞാൻ കൂടെ പുറപ്പെടാം. അങ്ങു വരേണ്ട, എൻ്റെ തപശക്തി കൊണ്ട് തന്നെ അവരെ വധിക്കാൻ കഴിയും. പക്ഷേ അപ്രകാരം ചെയ്യേണ്ട ഒരു വിഷയമല്ല ഇത്. രാമനാണ് അതിന് പോന്നവൻ. ഞങ്ങളുടെ തപശ്ചര്യകൾ വിഘ്നം കൂടാതെ നടത്തുവാൻ രാമനെ 10 ദിവസത്തേക്ക് വിട്ടുതരണം. രാമന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഈ വാക്കുകൾ കേട്ട ദശരഥൻ സ്തംഭിച്ചു നിന്നുപോയി. അദ്ദേഹം വളരെ ദുഃഖിതനായിത്തീർന്നു. അദ്ദേഹത്തിന് രാമനെ അയക്കാൻ തീരെ മനസ്സ് വന്നില്ല. രാമനെ പിരിയാൻ ശക്തനല്ലാത്തതുകൊണ്ട് ദശരഥൻ ഇപ്രകാരം പറഞ്ഞു. രാമൻ കേവലം ഒരു ബാലനല്ലേ? അവന് രാക്ഷസരോട് എതിർക്കാൻ കെൽപ്പുണ്ടോ? ഒന്നും അറിയാൻ പാടില്ലാത്ത ഈ കുട്ടിയെ എങ്ങനെ ഞാൻ കാട്ടിലേക്ക് അയക്കും? ഞാൻ ചതുരംഗ സേനകളുമായി ആശ്രമത്തിലേക്ക് വന്ന് എല്ലാ രാക്ഷസനെയും വധിച്ച് യാഗരക്ഷ ചെയ്താൽ പോരെ? രാമനെ അയച്ചു തരാൻ എനിക്ക് സാധിക്കുകയില്ല. ത്രിശങ്കു സ്വർഗസ്ഥനെ പോലെ ദശരഥൻ ധർമ്മസങ്കടത്തോടെ പറഞ്ഞു നിർത്തി. വിശ്വാമിത്രൻ്റെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. ദശരഥൻ്റെ ഈ ഭാവപ്രകടനമൊന്നും
സ്വതവേ അഹങ്കാരിയും ഗർഭിഷ്ഠനുമായ വിശ്വാമിത്രനെ സഹിച്ചില്ല. എനിക്കാവശ്യം ഇപ്പോൾ അങ്ങയുടെ മൂത്ത പുത്രൻ രാമനെയാണ്. രാമനെ എൻ്റെ കൂടെ അയച്ചു തന്നില്ലെങ്കിൽ നീയും നിന്റെ വംശം തന്നെയും നശിക്കുമെന്ന് ഓർക്കണം. ഭീഷണി സ്വരത്തിലുള്ള ഈ വാക്കുകൾ കേട്ട് ദശരഥൻ സഹിക്കാൻ വയ്യാത്ത സങ്കടമുണ്ടായി. അത് ശ്രദ്ധിച്ച മഹർഷി മറ്റൊരു രീതിയിൽ വിഷയം അവതരിപ്പിച്ചു. ദശരഥ, രാമനെയും മറ്റും കൊണ്ടുള്ള ഉപകാരം ഈ രാജധാനിയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, എല്ലാ പ്രജകൾക്കും അത് ലഭിച്ചിരിക്കണം. സൂര്യവംശത്തിൽ പിറന്ന നിന്റെ ധർമ്മം എൻ്റെ ആവശ്യത്തെ അനാദരിക്കുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഇത്രയും പറഞ്ഞ് വിശ്വാമിത്രൻ മടങ്ങിപ്പോകുവാൻ ഒരുങ്ങി. തൻ്റെ ശരിക്കും അറിയാവുന്ന വസിഷ്ഠനെ ഒന്ന് നോക്കുകയും ചെയ്തു. ദശരഥൻ്റെ മന്ത്രിയും പുരോഹിതനുമായ വസിഷ്ഠൻ വിശ്വാമിത്രൻ്റെ യോഗ്യതകൾ രാജാവിന് പറഞ്ഞു ബോധ്യപ്പെടുത്തി. സംശയിക്കേണ്ട ദശരഥ, ഇദ്ദേഹത്തിൻ്റെ കൂടെ കുമാരന്മാരെ ധൈര്യമായി അയച്ചുകൊള്ളുക. പുത്രനെ ഏത് അപകടത്തിൽ നിന്നും രക്ഷിക്കുവാനുള്ള ശക്തി ഈ മഹർഷിക്കുണ്ട്. മാത്രമല്ല, അദ്ദേഹം അവർക്ക് ആയോധന കലയിൽ കുറവുള്ള പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കും. അതുമൂലം അവർക്കും നിനക്കും ശ്രേയസ്സും ഉണ്ടാകും. ഇത്രയും പറഞ്ഞതുകൂടാതെ വസിഷ്ഠൻ ദശരഥനെ ശ്രീരാമൻ്റെ അവതാര രഹസ്യവും അറിയിച്ചു. ഈ ഉപദേശം കേട്ടപ്പോൾ ദശരഥനിൽ നിന്നും നിരാശയും ദുഃഖവും അകന്നു. അദ്ദേഹം മക്കളെ വരുത്തി. അവർ വിശ്വാമിത്രനെ വന്ദിച്ചു. ദശരഥൻ പറഞ്ഞു, സ്വാമി, അവിടുത്തെ ആഗ്രഹം പോലെ തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എൻ്റെ അവിവേകം മൂലം വന്നുപോയ തെറ്റ് ദയവായി പൊറുക്കണം. അതിനുശേഷം ദശരഥൻ രാമലക്ഷ്മണന്മാരെ അരികെ വിളിക്കുകയും അവരെ കെട്ടിപ്പിടിച്ച് ചുംബനങ്ങൾ നൽകി അനുഗ്രഹിച്ച ശേഷം വിശ്വാമിത്രനെ ഏൽപ്പിക്കുകയും ചെയ്തു. വിശ്വാമിത്രൻ അവരെ സ്വീകരിച്ചു. വിശ്വാമിത്രൻ സന്തുഷ്ട മാനസനായി. എല്ലാ വില്ലും ശരങ്ങളും ഏന്ത്യ രാമലക്ഷ്മണന്മാരുമായി കൊടും കാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ദശരഥനെ അനുഗ്രഹിക്കാൻ മറന്നില്ല. ദശരഥ, ഇപ്പോൾ നിന്റെ ജന്മം കൊണ്ട് മനുഷ്യവംശവും നീതിനിഷ്ഠയും ഒന്നുകൂടി തളിർത്തു. നിന്റെ രാജ്യം എല്ലാ അഭിവൃദ്ധിക്കും കാരണമായി തീരും. വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷയ്ക്കായി മഹാരണ്യത്തിലുള്ള ആശ്രമത്തിലേക്ക് ശ്രീരാമലക്ഷ്മണന്മാർ യാത്രയായി. വഴിനീളെ മഹർഷി അവർക്ക് പല കഥകളും പറഞ്ഞുകൊടുത്തുകൊണ്ടിരുന്നു. ഏറെ ദൂരം പിന്നിട്ട് അവർ ക്ഷീണിച്ചത് കണ്ട വിശ്വാമിത്രൻ വിശപ്പും ദാഹവും ഇല്ലാതിരിക്കുന്നതിനുള്ള രണ്ടു സിദ്ധ മന്ത്രങ്ങളായ ബല, അതിബല എന്നിവ അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. കൂടാതെ ആയോധന വിദ്യയിൽ പേരുകേട്ട വിശ്വാമിത്രൻ പല ദിവ്യാസ്ത്ര പ്രയോഗങ്ങളും അവരെ പഠിപ്പിച്ചു. അവർ യാത്ര തുടർന്ന് അയോധ്യയുടെ അതിർത്തിയിലുള്ള സരയൂ നദീതീരത്തെത്തി. അന്ന് രാത്രി അവർ അവിടെ താമസിച്ചു. പിറ്റേന്ന് പ്രഭാത കർമാനുഷ്ഠാനത്തിന് ശേഷം ഗംഗയും സരയൂവും ഒരുമിച്ച് ചേരുന്ന സ്ഥലത്തിനടുത്തുള്ള കാമാശ്രമത്തിലെത്തി. ദേവകളുടെ അപേക്ഷയനുസരിച്ച് ശ്രീ പരമേശ്വരൻ്റെ തപസ് മുടക്കാൻ കാമദേവൻ വസിച്ചിരുന്ന ആശ്രമത്തിൻ്റെ കഥ വിശ്വാമിത്രൻ പറഞ്ഞുകൊടുത്തു. ഒടുവിൽ പരമശിവൻ്റെ മൂന്നാം കണ്ണ് തുറന്നപ്പോൾ കാമദേവൻ ദഹിച്ചു പോയത് ഇതിനു സമീപത്ത് വെച്ചാണത്രേ. കാമാശ്രമം പിന്നിട്ട അവർ ഒരു കൊടുങ്കാട്ടിലേക്ക് പ്രവേശിച്ചു. താടകവനം എന്നായിരുന്നു അതിൻ്റെ പേര്. ആ വന ചരിത്രവും താടകയുടെ ഉൽപ്പത്തിയും മഹർഷി വിവരിച്ചു. അഗസ്ത്യ മഹർഷിയുടെ ശാപമേറ്റ് വികൃത സ്വരൂപം പ്രാപിച്ച ആ രാക്ഷസിയെ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ അമ്പെയ്ത് കൊന്നു. അന്നു രാത്രി അവർ ആ വനത്തിൽ താമസിച്ചു. അസ്ത്രങ്ങളെ പ്രയോഗിക്കേണ്ട രീതികളും ഉപസംഹരിക്കേണ്ട വിധവുമെല്ലാം മഹർഷിയിൽ നിന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ അവയെ ലക്ഷ്മണനും ഉപദേശിച്ചു കൊടുത്തിരുന്നു. ഇതുകൂടാതെ ശ്രീരാമന് ജൃംഭകാസ്ത്രമെന്ന ഒരു പ്രത്യേക അസ്ത്രവും മുനി ഉപദേശിച്ചു കൊടുത്തു. പിറ്റേന്ന് അവർ വിശ്വാമിത്രൻ്റെ സിദ്ധാശ്രമത്തിലെത്തി. ഈ സിദ്ധാശ്രമത്തിൽ വെച്ചാണ് മഹാബലിയുടെയും വാമനൻ്റെയും കഥ നടന്നതെന്ന് വിശ്വസിക്കുന്നു. ആശ്രമത്തിലെ മുനിമാർ മഹർഷിയെ എതിരേൽക്കുകയും പൂജിക്കുകയും ചെയ്തു. രാമലക്ഷ്മണന്മാരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ഉണ്ടായി. അതിമനോഹരമായ ആ ആശ്രമ പ്രദേശം രാമലക്ഷ്മണന്മാരെ ആഹ്ലാദഭരിതരാക്കി.
അവരുടെ യാത്ര ക്ഷീണവും ആകുന്നു. അവരവിടെ വിശ്രമിച്ചു. ഈ ആശ്രമത്തിന് സമീപമാണ് താൻ യാഗം നടത്താറുള്ളത് എന്ന് ശ്രീരാമാദികളോട് മഹർഷി വിവരിച്ചു. അമാവാസി ദിവസം വിശ്വാമിത്രനും മറ്റ് മുനിമാരും പതിവില്ലാത്ത ഉത്സാഹത്തോടെ യാഗം ആരംഭിച്ചു. രാക്ഷസന്മാർ യാഗം മുടക്കാൻ വരുമെന്നതിനാൽ 6 ദിവസം രാപ്പകൽ അവിടെ കാവൽ നിൽക്കാൻ രാമലക്ഷ്മണന്മാരോട് മഹർഷി നിർദ്ദേശിച്ചിരുന്നു. അവർ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ജാഗ്രതയോടെ കാവൽ നിന്നു. അത് മനസ്സിലാക്കിയിട്ടെന്നോണം 5 ദിവസവും രാക്ഷസന്മാരുടെ പ്രവേശനം കണ്ടില്ല. 6-ാം ദിവസം മട്ടുമാറി. താടകയുടെ പുത്രന്മാരായ മാരീചനും സുബാഹുവും കൂട്ടു രാക്ഷസന്മാരും പച്ച മാംസവും ചോരയുമായി യാഗസ്ഥലത്തിന് മുകളിൽ പ്രത്യക്ഷമായി. ആഗ്നേയാസ്ത്രം കൊണ്ട് ശ്രീരാമൻ സുബാഹുവിനെ വധിച്ചു. വ്യായവ്യാസ്ത്രം കൊണ്ട് മറ്റു രാക്ഷസന്മാരെയും വകവരുത്തി. എന്നാൽ മാധവാസ്ത്രം മാരീചൻ്റെ നേർക്ക് പ്രയോഗിച്ചപ്പോൾ അത് പിന്തുടരുന്നത് കണ്ട അവൻ 100 യോജന ദൂരത്തുള്ള സമുദ്രത്തിലുള്ള ഒരു പർവ്വത ഗുഹയിൽ പോയി ഒളിച്ചു നോക്കി. അസ്ത്രം തന്നെ പിന്തുടരുന്നത് കണ്ട മാരീചൻ നിവൃത്തിയില്ലാതെ രാമൻ്റെ കാൽക്കൽ ചെന്ന് വീണ് ക്ഷമ ചോദിച്ചു. ഒരു അഭയാർത്ഥിയായി വന്ന മാരീചനെ വിശ്വാമിത്രൻ്റെ അനുവാദപ്രകാരം ശ്രീരാമൻ നിഗ്രഹിക്കാതെ മേലാൽ ആരെയും ഉപദ്രവിക്കരുതെന്ന താക്കീത് നൽകി അനുഗ്രഹിച്ച് വിട്ടയക്കുകയും ചെയ്തു. പിന്നീട് രാക്ഷസന്മാരിൽ നിന്നും അകന്ന് ഗോകർണത്തിൽ പോയി ഒരു സന്യാസി ജീവിതം തുടർന്നു. മറ്റുള്ള ഉപദ്രവകാരികളായ രാക്ഷസന്മാരെ ലക്ഷ്മണൻ അമ്പെയ്ത് തുരത്തി. അങ്ങനെ മഹായാഗോത്സവം യാതൊരു അനർത്ഥവും കൂടാതെ മംഗളമായി പൂർത്തീകരിക്കപ്പെട്ടു. വിശ്വാമിത്രനും മറ്റു ഋഷികൾക്കും സന്തോഷം കൊണ്ട് മനം തെളിഞ്ഞു. അവർ ശ്രീരാമലക്ഷ്മണന്മാരെ അനുഗ്രഹിച്ചു. അന്ന് രാത്രി എല്ലാവരും ആ സിദ്ധാശ്രമത്തിൽ കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നാളെ പറയാൻ ബാക്കി. ഓക്കേ, ബൈ.